Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu wa salamu ala man ursila rahmatan lil alameen. Wa ala alihi wa sahbihi ajma'in amma ba'd. Allahumma salli ala Sayyidina Muhammadin. Salatan tukhrijuna min dhulumatil lawham wa tukrimuna binuril lafham. Wa tulihuma ushkila alayna innaka ala kulli shay'in qadir. ആദരണീയരും ബഹുമാന്യരുമായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദുദ്യമം നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നാമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കം എന്ന വളരെ വിശാലമായൊരു വിഷയത്തെ ആസ്പദിച്ചാണ് ഈ വിനീതൻ സംസാരിക്കേണ്ടത്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്ത് എന്ന് പറയുന്നത് അൽമാലു നിഅമത്തു മിൻ നിഅമില്ല, അള്ളാഹുവിൻ്റെ വണ്ണമായ അനുഗ്രഹങ്ങളിലൊന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഐഹികമായ ജീവിതത്തിൻ്റെ ആധാരമാണ് സമ്പത്ത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് നിസാഇന്റെ 5-ാമത്തെ സൂക്തത്തിലൂടെ പറയുന്നുണ്ട്. വലാ തുസ്ഫഹാ അംവാലകും അല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമ, നിങ്ങളുടെ സമ്പത്ത് ഒരിക്കലും നിങ്ങൾ വിഡ്ഢികളുടെ കൈവശം ഏൽപ്പിക്കരുത്. അല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമൻ, എങ്ങനത്തെ സമ്പത്താണ് നിങ്ങൾക്ക് അല്ലാഹു ജീവിതത്തിൻ്റെ ആധാരമാക്കി തന്ന ആ സമ്പത്തിനെ നിങ്ങൾ വിഡ്ഢികളുടെ കൈവശം കൊടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സമ്പാദിക്കുന്നത്, ധനസമാഹരണം, ധനവിനിയോഗം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചില ആളുകൾക്ക് പൊതുവെ നമ്മുടെ കൂട്ടത്തിലൊരു ധാരണയുണ്ട്, ധനസമ്പാദനം ഇസ്ലാം അനുവദിച്ചിട്ടേയില്ല എന്ന രീതിയിലാണ് ചില ആളുകൾ പറയുന്നതും വിമർശിക്കുന്നതൊക്കെ. ധനസമാഹരണം, സമ്പത്ത് സമ്പാദിക്കുക എന്ന് പറയുന്നതിൽ ഒരു അപരാധവുമില്ല എന്ന് മാത്രമല്ല, സമ്പാദിക്കേണ്ട രീതിയിൽ സമ്പാദിക്കുകയും കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ് എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. സമ്പാദിക്കുന്നതിലും ശേഖരിക്കുന്നതിലും തെറ്റില്ലെന്ന് മാത്രമല്ല, അത് നിർബന്ധം കൂടിയാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ബഅസ ഇലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരാൾ എൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്താണ് പറഞ്ഞത്? ഖുദ് അലൈക സിയാബക വസിലാഹക, വേഗം നീ ആയുധവും വസ്ത്രവും ധരിച്ച് എൻ്റെ അരികിൽ വരണം. സുമ്മ ഇത്തിനി, എൻ്റെ അരികിൽ വരണം. ഹബീബിൻ്റെ ആഹ്വാനമാണ്, മുത്തനബി തങ്ങൾ ഒരാൾ എൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഫഅതൈതുഹു വഹുവ യതവല്ല, ഞാൻ ഹബീബ നബി തങ്ങളുടെ അരികിൽ ചെല്ലുമ്പോൾ മുത്തനബി തങ്ങൾ ഉദു ചെയ്യാണ്. ഫസഅദ ഫിയ നവർ, ഹബീബ നബി തങ്ങൾ എന്നെ അടിമുടി ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ കാൽപാദം മുതൽ തലവരെ ഹബീബ നബി തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. സുമ്മത്ത ഉത്ത, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ തല താഴ്ത്തി, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ അബ്അസക അല ജൈഷിൻ, താങ്കളെ ഒരു സൈന്യത്തിൻ്റെ നേതാവായി അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഫയുസല്ലിമക്കല്ലാഹു വയുഗ്നിമക, ആ യുദ്ധത്തിൽ ആ സൈന്യത്തിന് നേതൃത്വം നൽകി അങ്ങ് വിജയിക്കുകയും അങ്ങനെ ധാരാളം യുദ്ധം മുതൽ ഗനീമത്ത് സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുകയും വേണം. വഅർഗബു ലക മിനൽ മാലി റഹബതൻ സ്വാലിഹ, നിങ്ങൾക്ക് ധാരാളം നല്ല സമ്പത്ത് ലഭിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു ഹബീബ നബി തങ്ങളോട്, മാ അസ്ലംതു മിൻ അജ്ലിൽ മാൽ, മുത്തനബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് സമ്പത്തിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് മുത്തനബി തങ്ങൾ ധരിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഹബീബിനോട്, മാ അസ്ലംതു മിൻ അജ്ലിൽ മാൽ, സമ്പത്തിന് വേണ്ടിയല്ല പരിശുദ്ധ നബിയെ ഞാൻ മുസ്ലിമായത്. വലക്കിന്നി അസ്ലംതു റഗ്ബതൻ ഫിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനോട് വലിയ താല്പര്യം തോന്നിയത് കൊണ്ട് തന്നെയാണ്. ഈ പരിശുദ്ധമായ മതം, ഇത് സത്യമതമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇസ്ലാമിൽ ആകൃഷ്ടനായിട്ട് തന്നെയാണ് പരിശുദ്ധ നബിയെ ഞാൻ മുസ്ലിമായത്. വൻ അക്കൂന മഅ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയോടുകൂടെ ഈ ദുനിയാവിലും നാളെ പരലോകത്തും അങ്ങയോടൊപ്പമാകണമെന്ന വലിയ ആഗ്രഹത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഈ പരിശുദ്ധമായ മതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, അല്ലാതെ സമ്പത്തിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞു. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അന്നേരം അംറിനോട് പറയാണ്, യാ അംറു അംറ നിഅമൽ മാലു സാലിഹു ലിൽ മർഇ സാലിഹ്. അങ്ങനെ ഒരാൾ സമ്പത്ത് ആഗ്രഹിക്കുക എന്നതോ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒരൽപ്പം സമ്പത്ത് ഉണ്ടാവുക എന്നതോ ഒരു അപരാധമല്ല. നിഅമൽ മാലു സാലിഹു ലിൽ മർഇ സാലിഹ്, ഒരു സ്വാലിഹായ ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ ഒരു നല്ല മുതലുണ്ടാകുന്നത് അതൊരു അപരാധമേ അല്ല, അത് വളരെ നല്ലതാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഹബീബ നബി തങ്ങൾ പറയാണ്, തലബു കസ്ബുൽ ഹലാൽ ഫരീളതൻ ബഅദൽ ഫരീള, അനുവദനീയമായത് സമ്പാദിക്കൽ അതൊരു നിർബന്ധ ബാധ്യതയാണ്. അനുവദനീയമായ രീതിയിൽ അനുവദനീയമായ സമ്പത്ത് സമ്പാദിക്കണം, അതൊരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. പക്ഷെ ഒരു കാര്യം സത്യവിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധന സമ്പാദന മാർഗവും സമാഹരണ മാർഗം ഒരിക്കലും നിഷിദ്ധമാകാൻ പാടില്ല എന്നതാണ്. ധനസമാഹരണവും വിനിയോഗവും രണ്ടിൻ്റെ മാർഗവും പരിശുദ്ധമായ മാർഗമായിരിക്കണം, നല്ല വഴിയായിരിക്കണം. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ അഫ്ളലിൽ കസ്ബ്, ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം ഏതാണെന്ന് പരിശുദ്ധ നബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാൽ, മുത്തനബി തങ്ങൾ പറഞ്ഞു, ബൈഉൻ മബ്റൂർ, സത്യസന്ധമായ കച്ചവടം, വഅമലുർ റജുലി ബിയദി, ഒരു മനുഷ്യൻ തൻ്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നത്, ഇത് രണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം. അതുകൊണ്ടാണ് കഴിഞ്ഞകാല പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ മറ്റു പല പ്രവാചകന്മാരും, ആശാരിമാരായിരുന്ന പ്രവാചകന്മാരുണ്ട്, അങ്ങനെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു പ്രവാചകന്മാർ എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ധനാഗമന മാർഗം നിഷിദ്ധമാവാൻ പാടില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ പ്രധാനമാണ് ധനവിനിയോഗവും. തീർച്ചയായും നമ്മൾ സമ്പാദിച്ച സമ്പത്ത്, അതിൻ്റെ വിനിയോഗ മാർഗം അത് അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിലാവണം. അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉമരി ഫീമാ അഫ്നാ. നാല് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചോദ്യമുണ്ടാകുമെന്നാണ്. ആ ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാതെ ഒരു മനുഷ്യന്റെ കാൽപാദം ഒരിഞ്ച് മുന്നോട്ട് വെക്കാൻ അള്ളാഹു അനുവദിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ നാല് കാര്യം? ഉമരിഹി ഫീമാ അഫ്നാ, ഒന്നൊരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന്. വൻ ഇൽമിഹി ഫീമാ ഫഅല ഫീ, അള്ളാഹു നൽകിയ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, അള്ളാഹു നൽകിയ അറിവിനെ കുറിച്ച് ചോദിക്കും, ഇൽമിനെ കുറിച്ച് ചോദിക്കും, എന്താണ് ആ അറിവ് കൊണ്ട് നീ ചെയ്തത്, ആ അറിവ് നിനക്കേതെങ്കിലും അർത്ഥത്തിൽ ഉപകാരമായോ, ആ അറിവ് കൊണ്ട് സമൂഹത്തിൽ ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ, അറിവിനെ കുറിച്ച് ചോദിക്കും, എന്താണ് അറിവനുസരിച്ച് നീ ചെയ്തത് എന്ന്. സമ്പാദ്യത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും, രണ്ട് ചോദ്യമാണ് ഉണ്ടാവുക, എങ്ങനെയാണത് സമാഹരിച്ചത്, മിൻ ഐനക് തസബ, ഏത് വഴിയിലൂടെയാണ് സമാഹരിച്ചത്, അതുപോലെ വഫീമ അൻഫഖ, ഏത് വഴിയിലൂടെയാണത് വിനിയോഗിച്ചത്. ഈ രണ്ട് ചോദ്യം സമ്പത്തിനെ കുറിച്ചുണ്ടാകുമെന്നാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നാലാമതായി പറഞ്ഞത് വഅൻ ജിസ്മിഹി ഫീമ അബില, അതുപോലെ അള്ളാഹു നൽകിയ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് ആ ആരോഗ്യത്തെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന്. ഇവിടെ നമ്മുടെ വിഷയം വഅൻ മാലിഹി മിൻ ഐനക തസബഹു വഫീമ അൻഫഖ, സമ്പത്തിന്റെ സമാഹരണം, അതിന്റെ വിനിയോഗം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ മറുപടി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നൽകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധന സമാഹരണത്തിലും അതിൻ്റെ വിനിയോഗത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന വഴി സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് അല്ലാതെ ഒരാൾ അനുവദനീയമായ മാർഗത്തിൽ സമ്പത്ത് ധാരാളം സമ്പാദിക്കുന്നതിനൊന്നും ഇസ്ലാമിൽ യാതൊരു വിരോധവുമില്ല. ഒരാളുടെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാകാം, അതിന് യാതൊരു വിരോധവുമില്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രഗത്ഭരായ സമ്പന്നന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കുകയാണ്, പ്രഗത്ഭരായ സ്വഹാബത്തിന്റെ കയ്യിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ടത് ധനാഗമനത്തിലും അതിന്റെ വിനിയോഗത്തിലും സമാഹരണത്തിലും വിനിയോഗത്തിലും നിഷിദ്ധമായ മാർഗം കടന്നുകൂടാതിരിക്കുക എന്നതാണ് വളരെ പ്രധാനം. ആ കാര്യമാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനോട് പറയുന്നുണ്ട്,
ولا تبذر تبذيرا ان المبذرين كانوا اخوان الشياطين ഒരു കാരണവശാലും നിങ്ങൾ ദുർവ്യയം ചെയ്യാൻ പാടില്ല എന്താണ് തബ്ദീർ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇൻഫാഖുൽ മാലി ഫീ ഗൈരി ഹില്ലിഹി സമ്പത്തിനെ അതിന്റെ ഉപയോഗിക്കേണ്ട മാർഗത്തിലല്ലാതെ ഉപയോഗിക്കുക ഇതിനാണ് ധൂർത്ത് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എത്ര വലിയ ധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊറോണ കാലത്തിന് മുമ്പ് നമ്മുടെ നാടുകളിൽ കല്യാണത്തിൻ്റെ പേരിലും മറ്റു പല കാര്യങ്ങളിലും ഈ സമൂഹം ധൂർത്ത് ചെയ്യുന്നതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇളാഅത്തുൽ മാൽ പണം നശിപ്പിക്കുക പാഴാക്കിക്കളയുക മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇളാഅത്തുൽ മാലിനെ നിരോധിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഈ ഇളാഅത്തുൽ മാൽ എന്ന് ചോദിച്ചപ്പോൾ قال سعيد بن جبير رضي الله تعالى عنه തങ്ങളെ പറഞ്ഞു ഹുവ അയ് യർസുക്കല്ലാഹു റിസ്ഖൻ ഹലാല അല്ലാഹു നിങ്ങൾക്ക് അനുവദനീയമായ സമ്പത്ത് തരിയ എന്നിട്ടോ ഫതുൻഫിഖഹു ഫീമാ ഹറമല്ലാഹു അലൈക ആ ഹലാലായി അല്ലാഹു നിങ്ങൾക്ക് തന്ന മുതലിനെ ഹറാമായ വഴിയിലൂടെ നിങ്ങൾ ചെലവഴിക്കുക അതിന്റെ പേരാണ് ഇളാഅത്തുൽ മാൽ സമ്പത്തിനെ നശിപ്പിക്കുക മുതല് നശിപ്പിക്കുക പാഴാക്കി കളയ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകളാണ് ഇത്തരം പ്രവണതകൾ നമ്മൾ സൂക്ഷിച്ചേ മതിയാകും അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ അധ്യാപനങ്ങൾ ഈ വിഷയമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുർവ്യയം ചെയ്യുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർ നിയന്ത്രിക്കണം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഭാര്യമാർക്ക് സാധിക്കണം അവരെ സമ്പത്തിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഭാര്യമാരാവണം അതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 114 മുമ്പ് പറഞ്ഞത് മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി ഖൈറൽ ലഹു മിൻ ഇംറാഅത്തിൻ സ്വാലിഹ ഇൻ അമറഹ അതഅതു വ ഇൻ നളറ ഇലൈഹ സറതു വ ഇൻ ഗാബ അൻഹ ഹഫിലതുഹു ഫീ നഫ്സിഹ വ മാലി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ വചനമാണത് മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ് ഖൈറൽ ലഹു മിൻ ഇംറാഅത്തിൻ സ്വാലിഹ ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അയാളുടെ ഹൃദയത്തിൽ തഖ്വയിട്ട് കൊടുക്കലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഹബീബ നബി തങ്ങൾ പറയാൻ അയാൾക്ക് അള്ളാഹു സ്വാലിഹത്തായ ഒരു സഹധർമ്മിണിയെ നൽകലാണ് എന്താണ് ആ സ്വാലിഹത്തായ സഹധർമ്മിണിയുടെ സവിശേഷത ഇൻ അമറഹ അത്വാഅത്തുഹു അവളോട് ഭർത്താവ് എന്തു പറഞ്ഞാലും അവൾ ഭർത്താവിനെ അനുസരിക്കും അംഗീകരിക്കും വ ഇന്നലറ ഇലൈഹ സറത്തുഹു ഭർത്താവ് അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും പിന്നെയോ വ ഇൻ ഗാബ ഭർത്താവ് അവളിൽ നിന്ന് അദൃശ്യമായാൽ അഥവാ ഭർത്താവ് വിദേശത്തോ മറ്റോ ആയാൽ ഹഫിലതുഹു ഫീ നഫ്സിഹ വ മാലി അവളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ അവൾ പരിപൂർണമായി വിജയിക്കുകയും ചെയ്യും ആ കാര്യം അവൾ വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കും അങ്ങനെയുള്ള സ്വാലിഹത്തായ പെണ്ണാണ് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമെന്ന് 114 മുമ്പ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബിനികളോട് സഹോദരിമാരോട് സസ്നേഹം സവിനയം ഓർമ്മപ്പെടുത്താനുള്ളത് ഉമ്മമാരെ സഹോദരിമാരെ നല്ല സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം ഒരു കുടുംബിനി എന്ന നിലയിൽ നീ വിചാരിച്ചാൽ നിന്റെ വീടിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ ധാരാളമാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുൻ നിസാഇ ബറകതൻ ഐസറുഹുന്ന മുഹ്ന ഏറ്റവും ബർക്കത്തുള്ള പെണ്ണാരാണെന്നറിയോ ഐസറുഹുന്ന മുഹ്ന ചെലവ് ചുരുങ്ങിയ പെണ്ണാണ് ചെറിയ ചെലവിൽ ജീവിക്കാൻ കഴിയുന്ന പെണ്ണ് അവളാണ് ഏറ്റവും ബർക്കത്തുള്ള പെണ്ണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ശീലിക്കുകയും മക്കളെ അതിന് ശീലിപ്പിക്കുകയും ചെയ്യണം അതൊരു കുടുംബിനിയുടെ ബാധ്യതയാണ് അതൊരു കുടുംബിനിയുടെ ഏറ്റവും വലിയ നന്മ നിറഞ്ഞ ഒരു സ്വഭാവമാണ് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും കഴിയാത്തൊരു ഒരു കാര്യമാണത് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ആളുകൾക്ക് ഇന്ന് പ്രയാസമാണ് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തൂബ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം വകാന ഐശുഹു കഫാഫൻ വഖനീഉ തൂബ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത് എത്ര മനോഹരമായ വചനമാണ്
തൂബ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിലേക്ക് സന്മാർഗം നൽകപ്പെട്ടവൻ എന്ത് സന്തോഷം, അവൻ എന്തൊരു ആനന്ദമാണ്. വക്കാന ഐഷുഹു കഫാഫൻ വക്കനിയ, എന്നിട്ടോ അവൻ്റെ ജീവിതം അവന് മതിയാകുന്ന നിലക്കുള്ള ഒരു സന്തോഷദായകമായ സമ്പത്ത് അവൻ്റെ കയ്യിലുണ്ട്. വക്കനിയ, ആ ഉള്ളത് കൊണ്ട് അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എത്ര വലിയ ആനന്ദമുള്ളവനാണ്, അവനേക്കാൾ വലിയ സന്തോഷമുള്ളവൻ പിന്നെ ആരാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വചനമാണിത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഒരു ഉപദേശമുണ്ട്. ഇബ്നു മാജ റളിയല്ലാഹുവിനു തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, കുൻ വരിഅൻ തകുൻ അബദന്നാസ്, നീ നല്ല സൂക്ഷ്മതയുള്ളവനാവണം, നല്ല സൂക്ഷ്മത വേണം ജീവിതത്തിൽ, എന്നാൽ തകുൻ അബദന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദായി മാറും. വക്കുൻ കനിഅൻ, നീ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാകണം, എന്താണോ നിന്റെ കയ്യിലുള്ളത് അതെത്ര കുറച്ചാണ് ലഭിക്കുന്നതെങ്കിലും അധികമാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്ക് കഴിഞ്ഞാൽ, തകുൻ അഷ്കറന്നാസ്, നീ ജനങ്ങളിൽ ഏറ്റവും വലിയ നന്ദി ബോധമുള്ളവനായി മാറുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ഉപദേശിക്കുന്നത് കാണാം. ഉപകാരപ്രദമായ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞൊരു സഹാബി ഒരിയനോട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവർ, എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്! അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. ഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, പടച്ചവനെ എന്റെ ദോഷം നീ എനിക്ക് പുറത്തു തരണം. വവസ്ഇ ഫീ ഖുലുഖി, എന്റെ സ്വഭാവത്തിൽ നീ വിശാലത ചെയ്യണം. വബാരിക് ഫീ വബാരിക് ലീ ഫീ കസ്ബി, എന്റെ സമ്പാദ്യത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണം. വഖന്നിഅനി ബിമാ റസഖതനി, പടച്ചവനെ എനിക്ക് നീ നൽകിയതിൽ ഖനാഅത്ത് നൽകണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണം. വല തഫ്തിന്നി ബിമാ സവൈത അന്നി, നീ എന്നിൽ നിന്ന് നീക്കം ചെയ്തതിൽ ഒരു ഫിത്നയിൽ അകപ്പെട്ടൊരവസ്ഥ നീ എനിക്ക് തരരുതേ അല്ലാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഉപകാരപ്രദമായൊരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ ഒരു സഹാബി വരിയനോട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖനാഅത്ത് വളരെ പ്രധാനമാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കുടുംബിനികൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കേൾക്കേണ്ട കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ ഖനാഅത്ത് ഉണ്ടാവണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയണം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയ ഉപദേശം കാണാം. യാ ബുനയ്യ പൊന്നുമോനെ, ഇദാ തലബ തൽഗിന, സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയാൻ, നീ സമ്പത്തിനെ തേടുന്നുവെങ്കിൽ, ഫത്ലുബുഹു ബിൽ ഖനാഅ, ആ ഖനാഅത്ത് എന്ന സ്വഭാവം നിന്നിൽ ഉണ്ടാവണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നിനക്ക് വേണം, എന്നിട്ടേ നീ സമ്പത്തിനെ തേടാവൂ. കാരണം ഫഇന്നഹു മല്ലം യകുല്ലഹു ഖനാഅ, ഒരാൾക്ക് ഖനാഅത്ത് എന്ന സ്വഭാവമില്ലെങ്കിൽ, ലം യുഗ്നിഹി മാൽ, അയാൾക്ക് എത്ര മുതൽ കിട്ടിയിട്ടും കാര്യമില്ല, എത്ര സമ്പത്ത്, എത്ര വരുമാന മാർഗങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, അയാൾക്കതൊന്നും മതിയാവുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഖനാഅത്ത് എന്ന സ്വഭാവം ആദ്യം നിന്നിൽ ഉണ്ടാവണം. എന്നാൽ നിനക്ക് എത്ര കുറച്ച് സമ്പത്ത് ലഭിച്ചാലും അതിലൂടെ നിനക്ക് ആനന്ദവും സന്തോഷവും കണ്ടെത്താൻ കഴിയുമെന്ന് പരിശുദ്ധ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് ഉപദേശം നൽകുകയാണ്. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസിയുടെ ഉപദേശം നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് അല്ലാമ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നത്. മൻ ഖനിഅ ത്വാബത് ഐശു വമൻ തുമിഅ ത്വാല തൈശു, അർത്ഥഗർഭമായ വരികളാണിത്. മൻ ഖനിഅ, ഒരാൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ, ത്വാബ ഐശു, അവൻ്റെ ജീവിതം സന്തോഷദായകമാണ്, അവൻ എപ്പോഴും ആനന്ദമാണ്, ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ അവന് റാഹത്താണ്, മനസ്സിന് സന്തോഷമാണ്. എന്നാൽ ഒമൻ തൊമിഅ, പിന്നെയും പിന്നെയും അവന് വേണമെന്ന ചിന്താഗതിയാണുള്ളത്, ആഗ്രഹമാണ്, അത്യാഗ്രഹമാണെങ്കിലോ, ത്വാല ത്വൈശു, അവൻ്റെ അലച്ചിലങ്ങനെ നീണ്ടുപോകും, പണത്തിൻ്റെ പിന്നാലെങ്ങനെ ഓടുകയാണ്. പ്രിയപ്പെട്ടവരൊരിക്കലും ആ അലച്ചിൽ അവസാനിക്കില്ല. ഈ ആഗ്രഹം, ദുരാഗ്രഹം അവന്റെ ഹൃദയാന്തരാളങ്ങളിലുള്ള കാലത്തോളം ഈ ആ സമ്പത്തിനോടുള്ള താല്പര്യം അവന്റെ ഹൃദയത്തിൽ ഉള്ളയിടത്തോളം കാലം അവന്റെ അലച്ചിൽ അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃക മുത്തനബിത്തങ്ങളാണ് എന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഈ കാര്യത്തിലും റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. എത്ര വലിയ മാതൃകയാണ് മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിന് കാണിച്ചു തന്നിട്ടുള്ളത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരിപ്പുകളെ കുറിച്ച് അവിടുത്തെ പ്രിയപത്നി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്,
ദഖലത്ത് അലയ്യ ഇംറഅത്തു മിനൽ അൻസാർ, ഒരു അൻസാരിയായ ഒരു സഹാബി വനിത എൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ഫറഅത്ത് ഫിറാശ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീഫ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പുതപ്പ് കാണാനിടയായി. ഫൻതലഖത്ത്, ഉടനെ അവരവരുടെ വീട്ടിൽ ചെന്നു. ഫബഅസത്ത് ഇലയ്യ ബിഫിറാഷിൻ ഹഷ്ബുഹു അസൂഫ്, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ആ സഹോദരി അൻസാരിയായ ആ പെണ്ണ് ഒരു പുതപ്പ് കൊടുത്തയച്ചു. അതിൻ്റെ ഉള്ളിൽ പരുത്തിയാണ്. അങ്ങനെ ഒരു പുതപ്പ് കൊടുത്തയച്ചപ്പോൾ ഫദഖല അലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു എൻ്റെ അരികിലേക്ക് കടന്നു വന്നു. ഫഖാൽ, ഈ പുതപ്പ് കണ്ടപ്പോൾ ചോദിച്ചു, യാ ആയിഷ മാ ഹാദാ, ആയിഷ ബീവിയെ എന്താണിത്? ഖാലത്ത്, ആയിഷ ബീവി പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫുലാനത്തുൽ അൻസാരിയ ദഖലത് അലിയ, നബിയെ, മുത്തു റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഇതൊരു അൻസാരിയായ പെണ്ണ് എൻ്റെ അരികിൽ വന്നു. ഫറഅത്ത് ഫിറാഷക്ക്, അങ്ങയുടെ ഈ പുതപ്പ് അവർ കണ്ടപ്പോ. ഫദഹബത്ത് ഫബഅസത്ത് ഇലയ്യ ബിഹാദാ, അവർക്ക് സങ്കടം തോന്നി. എന്നിട്ട് അവർ ഈ പുതപ്പ് അവരുടെ വീട്ടിൽ ചെന്ന് അവർ ഈ പുതപ്പ് കൊടുത്തയക്കുകയായിരുന്നു. ഖാല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ റുദ്ദീഹി യാ ആയിഷ, അതിനെ മടക്കി കൊടുക്കണം ആയിഷ. ഫവല്ലാഹി ലൗ ശിഇതു, അല്ലാഹുവിനെ തന്നെ സത്യം, ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അജ്റല്ലാഹു മഈ ജിബാല ദഹബി വൽ ഫില്ല, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പർവ്വതങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എൻ്റെ കൂടെ അയക്കുമായിരുന്നു എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതാണ് മുത്തനബി തങ്ങളുടെ ഖനാഅത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ മാതൃക ഇതാണ്. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം, നമുക്കതിന് സാധ്യമാകണം. അങ്ങനെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് ഭർത്താക്കന്മാരെ പലതും ചോദിച്ച് പ്രയാസപ്പെടുത്താൻ നമ്മുടെ ചില സഹോദരിമാർക്ക് തോന്നുന്നത്. അതും ഇതും ചോദിച്ച് പ്രയാസപ്പെടുത്തുന്ന സഹോദരിമാർ നമ്മുടെ നാടുകളിൽ ധാരാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലാ തുഉദി ഇംറഅത്തുൻ സൗജഹ ഫിദ്ദുനിയാ, ദുനിയാവിൽ ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ അതും ഇതും ചോദിച്ച് പ്രയാസപ്പെടുത്തിയാൽ, ഇല്ലാ കാലത്ത് സൗജത്തുഹു മിനൽ ഹൂരിൽ ഈൻ, നാളെ പരലോകത്ത് അവൻ അല്ലാഹു സ്വർഗത്തിൽ അവന് നൽകുന്ന ഹൂറുൽ ഈങ്ങളിൽപ്പെട്ട പെണ്ണ് പറയും, ലാ തുഉദി, പെണ്ണെ, ദുനിയാവിൽ അവന്റെ ഭാര്യയോട് ഹൂറുൽ ഈങ്ങളിൽപ്പെട്ട പെണ്ണ് പറയുമെന്നാണ്. പെണ്ണെ, നീ അവനെ പ്രയാസപ്പെടുത്തരുത്. ഫഇന്നമാ ഇൻദകി ദഖീൽ, അവൻ നിന്റെ അരികിൽ ഒരു അതിഥി മാത്രമാണ്, അവൻ നിന്റെ ഒരു അതിഥി മാത്രമാണ്. വഅന സൗജത്തുഹു ഫിൽ ആഖിറ, ഞാനാണ് സത്യത്തിൽ നാളെ പരലോകത്ത് അവൻ്റെ യഥാർത്ഥ ഭാര്യ, അതുകൊണ്ട് നീ അവനെ പ്രയാസപ്പെടുത്തരുത് എന്ന് നാളെ അവൻ അല്ലാഹു സ്വർഗത്തിൽ നൽകുന്ന ഹൂറുൽ ഈങ്ങളിൽപ്പെട്ട പെണ്ണ് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം പെണ്ണിനെ കല്യാണം കഴിക്കുകയേ ചെയ്യരുത് എന്ന് പഴയകാലത്ത് തന്നെ അറബികൾക്കിടയിൽ വ്യാപകമായൊരു വാക്ക് കാണാം. അത്തരം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയേ ചെയ്യരുത്. ലാ തൻകിഹു മിനൻ നിസാ ഇസിത്തൻ, ആറ് വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ആരൊക്കെയാണവർ? ലാ അന്നാനത്തൻ വലാ മന്നാനത്തൻ വലാ ഹന്നാന, ലാ അന്നാനത്തൻ, അഹങ്കാരിയായ പെണ്ണ്, എന്തിനും ഞാൻ എന്ന് പറയുന്ന, ഞാൻ എന്ന് ചിന്താഗതിയുള്ള പെണ്ണ്, അങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കരുത്. വലാ മന്നാനത്തൻ, അതുപോലെ ചെയ്ത അനുഗ്രഹങ്ങൾ, ചെയ്തു കൊടുത്ത നന്മകളൊക്കെ എടുത്തു പറയുന്ന പെണ്ണ്, ഭർത്താവിന് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചു പറയുന്ന പെണ്ണ്, അങ്ങനെ വിളിച്ചു പറയുന്ന പെണ്ണിനെയും നിങ്ങൾ കല്യാണം കഴിക്കരുത്. വലാ ഹന്നാനത്തൻ, കണ്ടതും അവിടെ കണ്ടതും ഇവിടെ കണ്ടതും അയൽവാസികളിൽ കണ്ടതും ഒക്കെ ആഗ്രഹിക്കുന്ന പെണ്ണ്, ഹന്നാനത്ത്, അത്തരം പെണ്ണുങ്ങളെയും കല്യാണം കഴിക്കരുത്. വലാ തൻകിഹു ഹദ്ദാഖത്തൻ വലാ ബറാഖത്തൻ വലാ ശദ്ദാഖ, എത്ര മനോഹരമായ വാക്കുകളാണിത്. വലാ തൻകിഹു ഹദ്ദാഖത്തൻ, പലതും വാങ്ങാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്ന പെണ്ണ്, അതും ഇതും വാങ്ങാൻ നിർബന്ധിക്കുന്ന പെണ്ണ്, അവരെയും നിങ്ങൾ കല്യാണം കഴിക്കരുത്. വലാ ബറാഖത്തൻ, അതുപോലെ മുഖം മിനുക്കുന്ന പെണ്ണ്. വലാ ശദ്ദാഖത്തൻ, കൂടുതൽ സംസാരിക്കുന്ന പെണ്ണ്. ഇങ്ങനെ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, ആരോട് എന്നില്ല, എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്ന പെണ്ണ്. ഇങ്ങനെ ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പഴയ കാലത്ത് തന്നെ അറബികൾക്കിടയിൽ വ്യാപകമായി പറഞ്ഞു വന്നിരുന്നൊരു വാക്കാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, ഹന്നാനത്ത്, പ്രിയപ്പെട്ടവരെ, അവിടെ കണ്ടതും ഇവിടെ കണ്ടതും ഒന്നും ആഗ്രഹിക്കുന്നവരായി നമ്മൾ മാറരുത്. അയൽവാസികൾ അവിടെ ഒരുപക്ഷെ നിങ്ങളെക്കാൾ അനുഗ്രഹം അവർക്ക് അധികം അള്ളാഹു നൽകിയിരിക്കാം, അവിടെ പലതും അവർ വാങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം കണ്ട് നിന്റെ ഭർത്താവിനെ, നിന്റെ പ്രിയപ്പെട്ടവനെ പ്രയാസപ്പെടുത്തുന്നവളായി നീ മാറാൻ പാടില്ല. അതുപോലെ ഹദ്ദാഖത്തൻ,
എന്നിട്ടതെല്ലാം കണ്ട് അതുപോലെ എനിക്ക് ഇന്നത് വാങ്ങണം, ഇന്ന വസ്ത്രം വാങ്ങണം എന്ന് ഭർത്താവിനെ നിർബന്ധം പിടിക്കുന്ന പെണ്ണുമാവാൻ പാടില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുപോലെ കണ്ണിൽ കാണുന്നതെല്ലാം ആഗ്രഹിക്കുന്നവരാകരുത്. നമ്മൾ എന്ത് വേണം? അതാണ് ഹബീബാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങൾ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്ക് വേണം നിങ്ങൾ നോക്കാൻ. സാമ്പത്തികമായി ഏറെ പ്രയാസത്തിൽ കഴിയുന്ന നിങ്ങളുടെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അവരിലേക്ക് നോക്കണം നിങ്ങൾ. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളെക്കാൾ മേലെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറച്ച് കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്ക്, സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ആളുകളിലേക്ക് വേണം നിങ്ങൾ നോക്കാൻ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഭാര്യമാർക്ക് കഴിയണം. പൊതുവെ നമ്മുടെ നാടുകളിൽ ഭൂരിഭാഗം ആളുകളും കുടുംബനാഥന്മാരും പ്രവാസികളാണ്. പ്രവാസികളായ ഭർത്താക്കന്മാർ പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച നാട്ടിലേക്ക് അയക്കുന്ന സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾ ചോദിക്കുന്നതെല്ലാം ആവശ്യവും അനാവശ്യവും ഒന്നും നോക്കാതെ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് സമ്പത്തോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ല. സത്യത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം, പിന്നെയോ മാനഹല വാലിദുൻ വലദൻ മിൻ അഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നല്ല സംസ്കാരം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം. അവർക്ക് അറിവ് പകർന്നു നൽകുക, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ചെറുപ്പകാലത്ത് തന്നെ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് സ്നേഹത്തോടുകൂടെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മക്കൾ ഇന്ന് വളർന്നു വരുന്നു എന്നത് വളരെ വേദനാജനകമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് കാസർഗോഡ് ഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ വിഷം കലക്കി കൊന്നുകളഞ്ഞത്. എന്തിനു വേണ്ടിയായിരുന്നു? തന്റെ അച്ഛന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ, അതിന് മറ്റൊരവകാശികൾ ഇല്ലാതെയാകാൻ, താൻ മാത്രം അതിന്റെ അവകാശിയായി മാറാൻ. ഈ രൂപത്തിൽ എങ്ങനെയെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, സമ്പത്ത് കൈക്കലാക്കണം, സുഖമായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്കണം, അർഹതപ്പെടാത്തത് ആഗ്രഹിക്കരുത് എന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അർഹതപ്പെടാത്തത് ആഗ്രഹിക്കാൻ പാടില്ല. മഹാനായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ അഞ്ചാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ ഓർക്കുകയാണ്. എത്ര മനോഹരമായ പാഠമാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ദുക്കിറ അന്നബിനത ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ അവർക്കരികിലേക്ക് കടന്നു വന്ന ഒരു ദിവസം കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. വക്കാനത്തു തിഫ്ലതൻ സഗീറതൻ ആനദാക്, അന്ന് അവർ ചെറിയ കുട്ടിയായിരുന്നു. വക്കാന യൗമു ഈദിൽ ലിൽ മുസ്ലിമീൻ, അന്നൊരു പെരുന്നാൾ ദിവസം കൂടിയായിരുന്നു. فسالها ماذا يبكيك വാപ്പ ചോദിച്ചു മകളോട് എന്തിനാ മോളെ കരയുന്നത്. ഖാലത്ത് അവൾ പറഞ്ഞു, കുല്ല തുഫാലി യർതദൂന സൗബൻ ജദീദ, എല്ലാ കുട്ടികളും ഇന്ന് പുതിയ വസ്ത്രമാണ് ധരിക്കുന്നത് വാപ്പ. വ അന ബിനതു അമീറുൽ മുഅ്മിനീൻ അർതദി സൗബൻ ഖദീമ, ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയുടെ മകളാണ്, പക്ഷെ ഞാൻ ധരിക്കുന്നത് ഇന്ന് ഈ പെരുന്നാൾ ദിവസമായിട്ട് പോലും പഴയ വസ്ത്രമാണ്. കേട്ടപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന് സങ്കടം വന്നു. വദഹബ ഇലാ ഖാസിനി ബൈത്തിൽ മാൽ, തന്റെ രാജ്യത്തിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരന്റെ അരികിലേക്ക് പോവാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻ. എന്നിട്ട് ചോദിച്ചു, വത ഇദനുലി അൻ അസ്രി ഫറാതിബി അൻ ശഹരിൽ ഖാദിം, എന്റെ അടുത്ത മാസത്തെ ശമ്പളം എനിക്ക് ഇപ്പൊ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം ഖജനാവിന്റെ സൂക്ഷിപ്പുകാരൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ചോദിച്ചു, അത്രേ ഒലിമയ അമീർ അൽ മുഅ്മിനീൻ, എന്താണ് കാര്യം? ഫഹക്കാലഹു ഉമർ, മഹാനായ ഖലീഫ കാര്യം പറഞ്ഞുകൊടുത്തു. അന്നേരം സൂക്ഷിപ്പുകാരൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു, ലാ മാനിയ, തരാലോ, ഒരു കുഴപ്പമില്ല. വലാക്കിൻ ബിഷർത്തിൻ, പക്ഷെ ഒരൊറ്റൊരു നിബന്ധനയേ ഉള്ളൂ. ഉമർ എന്നവരെ ചോദിച്ചു, ഒമാ ഹുവ ഹാദ ഷർത്ത്, എന്താണ് നിബന്ധന? ഫഖാല അൽ ഖാസിൻ, ആ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, അൻ തളുമനലി അൻ തബ്ഖീ ഹയ്യൻ ഹത്ത ഷഹ്റിൽ ഖാദിം, അടുത്ത മാസം പൂർത്തിയാകുന്നതുവരെ അങ്ങ് ജീവിക്കുമെന്നും അങ്ങനെ ജീവിച്ചാൽ തന്നെ അങ്ങേക്ക് ജോലി ചെയ്യാൻ സാധിക്കുമെന്നും അങ്ങനെനിക്ക് വാക്ക് തന്നാൽ, എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ അങ്ങേക്ക് കടം തരാം. കേട്ടപ്പോ ഫത്തറക്കഹു ഉമർ വഅദ,
വേണ്ടെന്ന് വെച്ച് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ തന്റെ വീട്ടിലേക്ക് മടങ്ങാൻ തിരിച്ചു ചെന്നപ്പോ മക്കൾ ചോദിച്ചു, മാദാ ഫഅൽതയ അബാന, വാപ്പ എന്തായി? ഖാല, അന്നേരം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതസ്ബിറൂന വനദുഖുലു ജമീഅനൽ ജന്ന, നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്ത് പോവാം, അല്ലെങ്കിലോ അംലാ തസ്ബിറൂന, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണ്ട, വയദുഖുലു അബാക്കു മുന്നാർ, നിങ്ങളെ വാപ്പ നരകത്തിലേക്ക് പോവും, ഏതാ നിങ്ങൾക്ക് നല്ലത്? ഖാലു, മക്കൾ പറഞ്ഞു, നസ്ബിറു യാ അബാന, വാപ്പ ഞങ്ങൾ ക്ഷമിച്ചോളാം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാം കുടുംബസമേതം, ഞങ്ങൾ ക്ഷമിച്ചോളാം, ഞങ്ങൾക്ക് പഴയ വസ്ത്രം തന്നെ മതിയെന്ന് മക്കൾ മറുപടി പറഞ്ഞു അത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മക്കളെ ഇസ്ലാമികമായ ചട്ടക്കൂടിൽ വളർത്താൻ നമുക്ക് സാധിക്കണം. അവർക്ക് സമ്പത്തിന്റെ മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ ആ സമ്പത്ത് കൈവിൽ വന്നാൽ ആ സമ്പത്ത് ചെലവഴിക്കേണ്ടത് എങ്ങനെ, ആ ജീവിത ലാളിത്യത്തെ പറ്റി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇസ്ലാമികമായ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ മനോഹരമായ സന്ദേശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒരു സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്ന ഒരു കുടുംബിനിയായി മാറാൻ സഹോദരിമാർക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.